ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട്? എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വലിയൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പം ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഏതാണ്ട് ഒരു 4 മാസത്തോളമായിക്കാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇടാനുള്ള ടൈമും അത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഈ പറയുന്ന കണക്ക് ഒരു ഭയങ്കര വലിയ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ പേരിങ്ങനെ PMൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ആണ്. ഇപ്പം ഇനിയിപ്പം ആഴ്ച ഒരു വീക്കിലി ഒരു തവണയെങ്കിലും വീഡിയോ ഇടണമെന്നുണ്ട് കേട്ടോ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം യൂട്യൂബിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് ലോങ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ യൂട്യൂബൊക്കെ നിർത്തിയാലോ എന്നൊരാലോചിച്ചതാണ്. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് കാരണം ഇതിൻ്റെ ഗ്രാഫ് അങ്ങ് താഴോട്ട് പോകും. നമ്മൾ ഡെയിലി ഒരു ജോലി പോലെ ഇത് കൊണ്ട് നടന്നാൽ മാത്രമേ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്, എന്താ പറയുക, എനിക്ക് 3-ാമത്തെ പേയ്മെൻറ്റ് കിട്ടിയിട്ട്. അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരുക്കി നോക്കുമ്പോഴേ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പേയ്മെൻറ്റ് ബാങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും. അപ്പോൾ എനിക്ക് നേരത്തെ 2 തവണ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറേ പഴയ വീഡിയോസൊക്കെ മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അത് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്കിങ്ങനെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ യൂട്യൂബിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, നമ്മളിപ്പം മോണിറ്റൈസ്ഡ് ആയ ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസത്തിൽ കൂടുതൽ വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്നും ഇട്ടാതെ ഇങ്ങനെ ഐഡിയലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മോണിറ്റൈസേഷൻ അവർ കട്ടാക്കി കളയും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസിലൊന്നും ആഡൊന്നും കാണത്തില്ല. അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 4000 വാച്ച് അവർ ഏൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ടെൻഷൻ പിടിച്ച കാര്യങ്ങളല്ലേ. വീണ്ടും നമ്മൾ മോണിറ്റൈസ് ആവാൻ വേണ്ടി 4000 വാച്ച് അവർക്ക് നേടണമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ വേറൊരു തിരക്കുകളിലൊന്ന് ഇതായിരുന്നു കേട്ടോ, ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ 2-3 ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കോഴ്സുകളാണ്, സീഡ് ഇൻ്റർനാഷണലിൻ്റെ തന്നെ കേട്ടോ. അവർക്ക് ചില കോഴ്സുകളൊക്കെ ഓഫർ വരാറുണ്ട്. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കോഴ്സ് ഇതാണ് കേട്ടോ. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, 6 മാസത്തിന് മുമ്പ് ജോയിൻ ചെയ്തതാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇതിന് മുന്നേ ഞാൻ ചെയ്തത് കുട്ടികളുടെ പഠന വൈകല്യത്തെക്കുറിച്ചും പിന്നെ TA സൈക്കോളജിയും പിന്നെ ഫാമിലി കൗൺസിൽ, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു നമുക്ക് പ്രയോജനപ്പെടുന്ന കുറേ നല്ല കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. ഇത് വളരെ നല്ലൊരു കോഴ്സാണ്. കുഞ്ഞു ഒരുപാട് നല്ല കോഴ്സുകളുണ്ട് കേട്ടോ. വലിയ റേറ്റും കാര്യം ഫീസും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്രയൊക്കെ ഉള്ളൂ. ഇവർക്ക് ചില ടൈമിൽ ഓഫർ ഉണ്ടാവും. ആ ഓഫർ ടൈമിലാണ് ഞാൻ ഈ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അവബോധയുടെ ഡിജി മാർക്കറ്റിംഗ് കോഴ്സാണ് കേട്ടോ. സീഡ് ഇൻ്റർനാഷണലായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ വേറൊരു വിശേഷം എന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു 1 മാസത്തേക്ക്. അപ്പം പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞ് ആ ഒരു വെക്കേഷൻ പീരീഡിലായിരുന്നു അച്ഛനും അമ്മയും വന്നിരുന്നത്. ഇപ്പോൾ അവർ നാട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ പുറത്തൊക്കെ പോണ ആ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടാക്കിയൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും 1 ദിവസമെങ്കിലും ഇടണമെന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേരിൽ എത്തുമെന്നൊന്നും എനിക്കറിയത്തില്ല, എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഇത് നോട്ടിഫിക്കേഷൻ പോകുന്നല്ലോ അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഗ്യാപ്പ് വന്നത് കാരണം യൂട്യൂബ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അയക്കുന്നത് നിർത്തുമെന്നാണ് ഞാൻ ഏതൊക്കെ വീഡിയോസ് കണ്ടത് കേട്ടോ, ടെക് വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ അത് കാരണം ഒരു 10 വ്യൂ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തു അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.